അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വെറുപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തന്റെ കടിഞ്ഞ ഉത്സാനം വിറ്റ ഏസാവിനെ പോലെ നിങ്ങൾ ദുർമാർഗികളാകരുത്. ദുർമാർഗികളാകരുത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, പായസത്തിന് വേണ്ടി ആ കടിഞ്ഞൂൽ സ്ഥാനം, ചേട്ടൻ എന്നുള്ള സ്ഥാനം, ബഹുമതി അത് വിറ്റു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും വർഷങ്ങളായിട്ട് വെറുപ്പുള്ളവരുണ്ട്. വർഷങ്ങളായിട്ട് സ്നേഹത്തോടെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ പറ്റാത്തവരുണ്ട്. ഈ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കുന്നതിന്റെ കാരണം എന്താ? ആളോട് വിഷമമുള്ളത് കൊണ്ടാ. അടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഉള്ളില് ദുഃഖമുള്ളത് കൊണ്ടാ. ഈ ദുഃഖം അവിടെ കിടന്ന് പഴകി ദ്രവിച്ച് അത് വിഷഫലമായി മാറാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ച് നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. വിഷഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ വേരിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ വരണ്ടതും ഉണങ്ങിയതും ഒന്നുപോലെ എന്ന നിലയിൽ തന്നെ തന്നെ അനുഗ്രഹിക്കും. എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് പറഞ്ഞാലും അത് ശരിയാണെന്നുള്ള മട്ടില്, ഞാൻ തെറ്റല്ല എന്ന മട്ടില്, ഞാൻ എല്ലാം കറക്റ്റ് ആണെന്ന മട്ടില് എന്നെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ നടന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എങ്ങനെ നടന്നാലും, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും. എന്നാൽ കർത്താവിനോട് ക്ഷമിക്കില്ല. കർത്താവ് വിടില്ല, കർത്താവ് ക്ഷമിക്കില്ല. അപ്പൊ വിഷഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ വേര്, വൃക്ഷം ഇപ്പൊ ഉണ്ടാവില്ല, ചിലപ്പോ വെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. ഒരു ധ്യാനം കൂടുമ്പോ നമ്മൾ ക്ഷമിക്കും. ഒരു ധ്യാനം കൂടി വചനം കേൾക്കുമ്പോ നമ്മള് ക്ഷമിക്കാൻ പറയുന്നുണ്ട്, കർത്താവ് ക്ഷമിച്ചു. മാപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട്, മാപ്പ് ചോദിച്ചു. സ്നേഹിക്കാൻ പറയുന്നുണ്ട്, സ്നേഹിച്ചു. അങ്ങനെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മിണ്ടുന്നൊക്കെ ഉണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ. എന്നാലും കഴിഞ്ഞ കാല ജീവിതത്തിലെ അനുഭവിച്ച വേദന, ഇപ്പൊ ഒരാള് ഒത്തിരി വേദനിപ്പിച്ചു എന്നിട്ട് അപ്പൊ തന്നെ സോറി പറഞ്ഞു, അല്ലെങ്കിൽ മാപ്പ് ചോദിച്ചു, സാരില്ലാട്ടാന്ന് പറഞ്ഞു, അനുഭവിച്ച ആളുടെ വേദന മാറുമോ? മാറുമോ? അപ്പൊ നല്ല ഉഷാറിൽ പറയുന്നുണ്ട്, അപ്പൊ ആ വേദന അവിടെ കടുപ്പുണ്ട്. അപ്പൊ വേദന അവിടെ കടുപ്പുണ്ട്, വേദന മാറില്ല. ആ വേദന അവിടെ കിടന്നാൽ അത് അവിടെ കിടന്ന് പഴകി ദ്രവിച്ച് അത് വിദ്വേഷമായി വൈരാഗ്യമായി പകരം വീട്ടുന്ന മനോഭാവമായി മാറും. എപ്പോഴെങ്കിലും ചാൻസ് നോക്കും. എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ എന്തെങ്കിലും ഒരു കൊണി പറയെങ്കിലും ചെയ്യും, ഒന്ന് കുത്തിയെങ്കിലും ചെയ്യും. ഒരു വേദനിപ്പിക്കുന്ന വാക്ക് നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആഴത്തിലേറ്റ മുറിവുകള് യേശുവിന്റെ മുറിവിനോട് ചേർത്ത് വെച്ച് ആ മുറിവെല്ലാം ഈശോയെ നീ ഏറ്റെടുക്കണേ. ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് കണ്ട് ആ വാക്കുകളെ ഓർത്ത് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ മുറിവ് ഉണങ്ങുമ്പോൾ മാത്രമേ പൂർണ്ണ ക്ഷമ നമുക്കുണ്ടാകൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വായിക്കുക ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തില് 12-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. ഹെബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും. കണ്ടോ, വിശുദ്ധി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉള്ളിയിൽ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നെടുവീർപ്പ് വരാറില്ലേ, പിന്നെ നമുക്ക് ഇങ്ങനെ വരാറില്ല. അന്നാലും അവരങ്ങനെ ചെയ്തില്ലേ, അന്നാലും എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, അന്നാലും എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ, അന്നാലും എന്നുള്ളതുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വേദനയെന്ന് വരുന്നതാ. അപ്പൊ കർത്താവ് പറയും, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. വിദ്വേഷത്തിന്റെ വേര് വളർന്ന്
ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവത്തിന്റെ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വെറുപ്പിലേക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. ചിലരൊക്കെ പ്രേതം കൂടി, ബാധ കൂടി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലര് ധ്യാനം കൂടുമ്പോ ഈ കയ്യൂട്ടും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓർമ്മയില്ലാതെ, ഓർമ്മിച്ചിട്ട് പാട്ടുപാടാൻ തമ്പുരാനെ മൗത്തപ്പെടുത്താം, ഓർമ്മിച്ചിട്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. അത് സങ്കീർത്തനങ്ങളിൽ പല വിധത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ബോധമില്ലാതെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ചാടി മറിഞ്ഞ് കുത്തിമറിഞ്ഞ് ബഹളം വെച്ച് മാനസിക അസ്വസ്ഥതയുള്ളവരെ പോലെ, മാനസിക അസ്വസ്ഥതയാവില്ല, പക്ഷെ മാനസിക അസ്വസ്ഥത ഉള്ളവരെ പോലെ കിടന്നു ഉരുളുക, ചാടുക, മതിക്കുക, ആൾക്കാരെയിൽ കൂടിച്ചില്ല, ആര് പിടിച്ചാലും പിടിപിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങൾ കാണിക്കുന്നത് ഉള്ളിൽ കിടക്കുന്ന വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം അത് അവിടെ കിടന്ന് പഴകി ദ്രവിച്ച് അവിടെ കിടക്കുക. അതിൻ്റെ ഇടയിൽ ദൈവത്തിന് കൃപയ്ക്കുള്ള വലിയ ദാഹമുണ്ട്. തമ്പുരാനാണെങ്കിൽ കരുണ കാണിക്കുന്നവനാണ്. അപ്പൊ കർത്താവ് ആളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം കണ്ടിട്ടും കരുണ കാണിച്ച് കൃപയൊഴുക്കും. അപ്പൊ ഈ കൃപയൊഴുക്കുമ്പോൾ ഉള്ളില് വിശുദ്ധിയില്ല, ക്ഷമിക്കാൻ പറ്റില്ല, വെറുപ്പും വൈരാഗ്യം അസ്വസ്ഥതയും മുറിവേറ്റ മനസ്സും ഇങ്ങനെ കിടക്കുന്നിടത്തേക്ക് കൃപ വരുമ്പോ ഇത് രണ്ടും കൂടെ അങ്ങ് പ്രശ്നമാണ്. നിങ്ങൾ അങ്ങനെ ഉണ്ടെന്നല്ല കേട്ടോ പറയുന്നേ. കാരണം അങ്ങനെ ബഹളവും പ്രശ്നമൊക്കെ ഉള്ളവരെ ഒന്ന് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഒന്ന് ഒരു ഷെയറിങ് ഒന്ന് ഉള്ളിലെ വേദനയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് പങ്കുവെച്ച് അതിൻ്റെ കാരണക്കാരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീരും, പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ധ്യാനം കൂടി കൃപയിൽ വന്നിട്ടും നമ്മുടെ ഉള്ളിൽ ഈ വേദന നിൽക്കുമ്പോൾ ഇവിടെ വെച്ച് ക്ഷമിച്ചില്ല, അത് സ്വീകരിച്ചില്ല, അത് തട്ടിക്കളഞ്ഞെങ്കിൽ പിന്നെ പോയാൽ അതെല്ലാം അവിടെ കിടന്ന് വളരും. നമ്മുടെ ഉള്ളിൽ നന്മ വളരുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ ആ തിന്മയും വളരും. തിന്മയും വളരും, നന്മയും വളരും. അതുകൊണ്ടല്ലേ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ നീ വിതച്ചു പോന്ന് അവിടെ ഫലമുണ്ടായി, വിത്ത് വളർന്നു. പക്ഷെ നല്ല വിത്ത് വളർന്നതിനോടൊപ്പം തന്നെ കളകളും വളർന്നിട്ടുണ്ട്, അത് ഞങ്ങൾ വലിച്ചു കളയട്ടെ, കളകൾ ഞങ്ങൾ മുറിച്ചു കളയട്ടെ. കർത്താവ് പറഞ്ഞു വേണ്ട, രണ്ടും ഒപ്പം വളരട്ടെ. എന്നിട്ട് ഇത് വിതച്ചത് നല്ല വിത്ത് കൊയ്തു കഴിയുമ്പോൾ അത് നല്ലതായിട്ട് മാറും, പതിരെല്ലാം വീശി എന്ത് ചെയ്യും, തീയിടും. ആ സമയത്ത് മാറ്റാന്ന്. അപ്പൊ വിത്തിന് നല്ല വിത്തിന് കേട് വരാതിരിക്കാൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ കൂടുതൽ നന്മയാണ് വളരുന്നതെങ്കിലേ തിന്മയെ നമുക്ക് അടിച്ചു മാറ്റാൻ അമർത്താൻ പറ്റുള്ളൂ. നന്മയും കൂടുതൽ വളർന്നു എങ്കിലേ നമുക്ക് തിന്മയെ മാറ്റാൻ പറ്റൂ. പക്ഷെ തിന്മയാണ് നമ്മുടെ ഉള്ളിൽ കൂടുതൽ വളരുന്നതെങ്കിൽ വൈരാഗ്യം, വെറുപ്പും, വിദ്വേഷമാണ്. ക്ഷമിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയോട് എനിക്ക് പണ്ട് വിഷമമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു, ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വേദനിക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരുന്നു എങ്കിൽ അതുപോലെ ഉള്ള ഒരു വ്യക്തിയെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റില്ല ആ വ്യക്തിയെ സ്നേഹിക്കാൻ. ആദ്യമായിട്ട് കാണോ, ആദ്യമായിട്ട് കണ്ട് ഇടപഴകോ, പക്ഷെ നമുക്ക് ആ വ്യക്തിയോട് മനസ്സിന് ഇഷ്ടം ഉണ്ടാവില്ല, നമ്മളും ആ വ്യക്തിയോട് ഒരു പരിചയമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയോട് സ്നേഹിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില മുറിവുകള് നമ്മളെ ഇങ്ങനെ പൊന്തി വന്ന് അതുപോലെയുള്ള ഒരു വ്യക്തിയാണിത്, അതുകൊണ്ട് ആ വ്യക്തിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് കണ്ട ഒരു വ്യക്തി തന്നെയാ, ആ വ്യക്തിയോട് ഭയങ്കര ഇഷ്ടം തോന്നുക, നല്ല സ്നേഹം തോന്നുക, ആ വ്യക്തിയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുക. കാരണം അതുപോലെയുള്ള ആരോ നമ്മളെ ഇന്നലകളിൽ സ്നേഹിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പരിശോധിച്ച് നോക്കിയൊക്കെ മിണ്ടുമ്പോ ചൂടാവാം, പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തു പറയുക എന്തെങ്കിലുമൊക്കെ ചീത്ത വാക്കുകള്,
വൃത്തികേടുകള് ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശാന്തായി. അത് രണ്ട് കൂട്ടരും ഉണ്ട്, സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്, അപ്പനിക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, മക്കൾക്കുണ്ട്. ചിലപ്പോ ചില പിള്ളേര് പാവമ്മ, പക്ഷേ മിണ്ടി അപ്പ ചൂടാവും, മിണ്ടി അപ്പ ദേഷ്യം വരും. അമ്മേനെയാണോ പറയുന്നേ, അപ്പനെയാണോ പറയുന്നേ, ചേട്ടനോടാണോ പറയുന്നേ, ചേച്ചിയോടാണോ പറയുന്നേ, അധ്യാപകരോടാണോ പറയുന്നേ, ഒരു ചിന്തയില്ല. ഇപ്പൊ ഒരു അമ്മയുടെ വേദനയാ, അമ്മ പറഞ്ഞ അപ്പ ചാടും, ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞ അപ്പ ചാടും. ടീച്ചേഴ്സ് എന്നിട്ട് വീട്ടിലേക്ക് പരാതി പറയാൻ വിളിക്കും, നിങ്ങളുടെ മോൻ ഇതേ ബിൽഡുമ്പോഴേക്ക് അങ്ങനെ പറഞ്ഞു, നീ എന്താടാ ഒമ്പർക്ക് ചെയ്ത് കൊണ്ടുവരാഞ്ഞ്, നീ എന്തിനാ അവിടെ പോയി കമ്പനി കൂടിയ, നീ എന്തിനാ ശരിക്കിരിക്കാത്ത, എന്തെങ്കിലും ചോദിച്ചാ ഉടനെ എതിർപ്പ് ടീച്ചറോട്. ടീച്ചേഴ്സിന് വിഷമായി തുടങ്ങി, പിള്ളേരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ വിഷമായി. ദേഷ്യപ്പെടാൻ പാടില്ല, തെറ്റ് കണ്ടാൽ പോലും മിണ്ടാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, എന്തെങ്കിലും വീട്ടിൽ വിളിച്ച് കംപ്ലൈന്റ് പറയാൻ പാടില്ല. ഉടനെ ഇപ്പൊ അമ്മ ചെലവിടാ, നീ ആ ടീച്ചർ വല്ലതും പറഞ്ഞ, നീ ഇന്ന് ക്ലാസ്സിൽ പിടിച്ചില്ലേ, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ, ചോദിച്ചു കഴിഞ്ഞാ ടീച്ചറെ പേരെടുത്തിട്ടാ പറയാ, അവളങ്ങനെ പറഞ്ഞില്ലേ, അവളങ്ങനെ പറഞ്ഞു അല്ലേ, ഞാൻ നാളെ ചെല്ലട്ടെ. പിന്നെ ദേഷ്യത്തോടെ ചെല്ലുന്ന ടീച്ചറുടെ അടുത്ത്, കാരണം എന്താ, സ്വീകരിക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കരമേർത്തി സ്തുതിച്ചേ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മനസ്സിലെ എല്ലാ മുറിവുകളും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചിട്ട്, ക്ഷമിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ക്ഷമിക്കാനുള്ള ശക്തി തരണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അപ്പോ സമാധാനത്തിൽ വർത്തിക്കണോ പ്രവർത്തിക്കണോ, കുടുംബത്ത് കഴിയണോ, ഉള്ളിൽ വിഷമം ഉണ്ടോ നോക്കാം. ക്ഷമിക്കാതെ ആ വ്യക്തിക്ക് സമാധാനം കിട്ടില്ല, സമാധാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റില്ല. സമാധാനത്തിൽ പ്രവർത്തിച്ച് സൂക്ഷിച്ച് ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ, വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശുദ്ധിയോടെ ജീവിക്കണോ, എപ്പോഴും ക്ഷമിക്കുന്ന ജീവിതം സ്വന്തമാക്കണം, എങ്കിലേ നമുക്ക് വിശുദ്ധി ഉണ്ട്. അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെടും, കൃപ നഷ്ടപ്പെടും, എന്നിട്ട് നമ്മൾ അശുദ്ധരായിത്തീരും, അശുദ്ധരായിത്തീരും. ഒരു നേരത്തെ ആ കാര്യത്തിന് വേണ്ടി തന്റെ കടിഞ്ഞു ഉത്സാനം വിറ്റ ഏസാവിനെ പോലെ നിങ്ങൾ ദുർമാർഗികളാകരുത്, ദുർമാർഗികളാകരുത്. ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി, പായസത്തിന് വേണ്ടി ആ കടിഞ്ഞു സ്ഥാനം, ചേട്ടൻ എന്നുള്ള സ്ഥാനം, ബഹുമതി അത് വിറ്റു അനിയന് വേണ്ടി, അനിയന് വേണ്ടി കൊടുത്തു. അത് നമ്മൾ അങ്ങനെ നമ്മുടെ ആ വ്യക്തിത്വം വികലമാക്കാൻ വിട്ടുകൊടുക്കരുത്. നമ്മുടെ വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വമായി മാറണം, നല്ല ഫലം കായ്ക്കുന്നതായി മാറണം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, സുന്ദരിയാ സുന്ദരനാ, പക്ഷെ വായിന്ന് വരുന്ന വാക്ക് പ്രശ്നമുള്ളതാണെങ്കിൽ, പെരുമാറ്റം പ്രശ്നമുള്ളതാണെങ്കിൽ, വീട്ടിലൊന്ന് ശാന്തമായിട്ടൊന്ന് ഡീൽ ചെയ്യാത്ത ആളാണെങ്കിൽ, ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോടൊക്കെ ഒന്ന് കരുണ കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ നല്ല വിഷമാണ്, പ്രശ്നമാണ്. ഞാൻ ഇന്ന് മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങോട്ട് വരുന്നേ, ചേട്ടനെ ഡോക്ടറെ കാണിക്കാൻ പോയതാ. ചേട്ടപ്പോഴേക്കും കണ്ടു, ചേട്ടൻ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി, ഞാനും ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ചേട്ടൻ പോവാന്ന് യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ട് ഹസ്ബൻഡ് പോയി. ഞാനും ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് ബാത്റൂമിൽ പോവാം. ഞാനങ്ങനെ ബാത്റൂമിന്റെ അടുത്ത് വന്നപ്പോ ഒരു ചേട്ടൻ അതിന്റെ അമ്മയെ, അമ്മ ആരാണോ ആ അമ്മയെന്ന് വിചാരിക്കണു, ബാത്റൂമിന്റെ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പൊ സ്ത്രീകളുടെ ബാത്റൂം ആയതുകൊണ്ട് സ്ത്രീകൾക്കേ ഉള്ളിൽ പോകാൻ പറ്റില്ല, മൂന്ന് നാലുള്ളിൽ. ഈ ചേട്ടൻ അവിടെ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ മാറിപ്പോയി. ചേട്ടൻ നീങ്ങിയും പോയി, ഈ അമ്മച്ചി ഇങ്ങനെ തപ്പി തടഞ്ഞു നിൽക്കുക. ഇതിന് നടക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും പിടിക്കണം, പിടിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ അവിടെ വരെ കൊണ്ടുവന്നത് വീൽ ചെയറിലാണ്. വീൽ ചെയറിൽ നിന്ന് ചേട്ടൻ എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ടുവിട്ടു, ചേട്ടൻ പോയി. വീൽ ചെയറുകാരി അവിടെ നിൽപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോഴേ, ഞാൻ പോവാന്ന് വിചാരിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഇതിനു വേണ്ടിയാവും. ഞാൻ ഇതിനെ പിടിച്ച് കൊണ്ടുപോയി ബാത്റൂമിൽ കടത്തി. അപ്പൊ ഇതിന് നാണമൊന്നും ഇല്ല, കാരണം വയസ്സായി, വയ്യാതെ ആയി കഴിഞ്ഞ പിന്നെ നാണമൊന്നും പറ്റില്ല. ഉടുപ്പിട്ടിട്ട് വന്നിരിക്കുന്ന പാവം അമ്മച്ചി, ഞാൻ അതിന്റെ ഉടുപ്പൊക്കെ പൊക്കി ആ ക്ലോസറ്റിൽ അവിടെ ഇരുത്തി.
ഇരുത്തി കഴിഞ്ഞപ്പോൾ അത് പറയാം, എൻ്റെ ശരീരം മുഴുവൻ തളർന്നതായിരുന്നേ. ഇപ്പം ദൈവാനുഗ്രഹം കേട്ട്, ഒന്ന് എഴുന്നേൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഒന്ന് പിടിക്കണം, നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഒന്ന് പിടിക്കണം. എന്നെ തന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുക, അതിന് അതിശയം തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അത്, ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിന് സഹായം വേണം. ഞാൻ പിടിച്ച് കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എനിക്കും കിട്ടും പോരാ, അയ്യോ എൻ്റെ ക്ലാസ് മുടക്കും, അല്ലെങ്കിൽ ഇവിടെ സമയത്തുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഓടി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നെങ്കിൽ ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ സാറില്ലേ, അതൊക്കെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം കണ്ട ഒരു ചെറിയ ചെറിയ നന്മ, ഞാനത് എനിക്ക് ക്രെഡിറ്റ് കിട്ടാനൊന്നുമല്ല, ഇങ്ങനെയൊക്കെ തമ്പുരാൻ നമ്മളെ പരിശോധിക്കും, നീ എത്ര വിശുദ്ധി ഉണ്ട്, നീ എത്ര കൃപയിലാണ്, നീ ഇങ്ങനെ വലിയ പ്രസംഗിക്കുന്ന ആൾക്കെ ആളൊക്കെ ആണെങ്കിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ നീ ഒരാളെ നന്മ ചെയ്യാൻ സഹായിക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ, ആ വാക്കൊന്ന് നിനക്ക് ക്ഷമിച്ചുകൂടെ, ആ ആള് നിന്നെ ദേഷ്യപ്പെട്ടു ഒന്ന് ക്ഷമിച്ചുകൂടെ, ഇങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ തന്ന് നമ്മളെ പരിശോധിക്കും ചില സമയങ്ങളിൽ. ആ സമയത്ത് നമ്മൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ പിശാചിന്റെ പിടിയിൽ വിടും, നമുക്ക് ആ നന്മ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിൽ ആ നന്മയില്ല, ഇങ്ങനെ ഫലം നല്ല ഫലം പുറപ്പെടുവിക്കാത്തവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഈ അമ്മച്ചീനെ പുറത്ത് കൊണ്ടുവന്ന് ഈ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ, ആരെങ്കിലും സ്ത്രീകൾ കൂടെ കൊണ്ടുവന്നോളാം പറഞ്ഞു, വീട്ടിൽ സ്ത്രീകളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചിക്ക് ആരെങ്കിലും ഉണ്ടാവില്ലേ? ആ എൻ്റെ ഭാര്യ ഉണ്ട്, അവള് കൊച്ചിനെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആ കൊച്ചിനെ നോക്കി ഭാര്യനെ വിട്ടാൽ മതിയായിരുന്നു, അത്രയ്ക്ക് ഇതേ തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിൽ അപ്പം ഏ ഇല്ല, അങ്ങനെയൊന്നും വരാരുമില്ല. സ്നേഹമുള്ളവരെ, അമ്മ ചെന്നിട്ട് എന്നെ തന്നെ നോക്കിയിട്ട് പറയാ, മോളുടെ വീട് എവിടെയാ, മോളുടെ പേര് എന്തെന്നാ, മോൾ എന്തിനാ ഇവിടെ വന്നേ, എന്തിനാ എന്നെ പിടിച്ചേ, എന്നെ എന്തിനാ കൊണ്ടുപോയേ, മോൾക്ക് എങ്ങനെയാ തോന്നിയേ, കുറേ ചോദ്യങ്ങൾ. അതിലതിശയായി. അപ്പൊ അത് കണ്ടിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ അനേകരുടെ ഉള്ളില് നമ്മളെ കുറിച്ചൊരു സ്നേഹം തോന്നാൻ സാധിക്കണോ, അവർക്ക് ഒരു നന്മ അനുഭവിക്കാൻ സാധിക്കണോ, ഒരു നല്ല ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ്, ഒന്ന് ക്ഷമിക്കുമ്പോഴാണ്, ഒന്ന് സഹിക്കുമ്പോഴാണ്, ഒന്ന് സ്നേഹിക്കുമ്പോഴാണ് നമ്മളെ ദേഷ്യപ്പെടുന്ന ആള്, കുറ്റപ്പെടുത്തുന്ന ആള്, വൈരാഗ്യം വെച്ചിരിക്കുന്ന ആള്, ബഹളം വയ്ക്കുന്ന ആള്, വഴക്കുണ്ടാക്കുന്ന ആള്, എപ്പോഴും ശല്യക്കാരനായ ശല്യക്കാരിയായ ആളുടെ ഉള്ളിൽ ഒരു നന്മ വരും. ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല അല്ലേ, ഇത് ക്ഷമിക്കണ്ടില്ല, സ്നേഹിക്കണ്ടില്ല, ഞാൻ ഇത്ര വേദനിപ്പിച്ചിട്ടും എന്നോട് ഇങ്ങനെയല്ല പെരുമാറുന്നത് എന്ന് അവര്. നമ്മൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, വ്യത്യസ്തയായ ഒരു വ്യക്തിയാണ് എന്ന് നമ്മളെ കാണിക്കണമെങ്കിൽ നമ്മളൊന്ന് സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്തിരി കാര്യങ്ങൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ തമ്പുരാൻ അനുവദിച്ചുകൊണ്ടിരിക്കും. സുഖവും സുവിശ്വം സ്നേഹവും സന്തോഷമല്ല, വേദനയും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും എല്ലാം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഇതാ, കർത്താവേ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയാണ്, ഞാൻ ആത്മീയ മനുഷ്യനാ, ഞാൻ കൃപയില്ല. അപ്പം ആ കാര്യം അപ്പം നമ്മൾ അത് സ്വീകരിച്ചാൽ ചിന്തിച്ചാൽ നമുക്ക് ആ തിന്മയിൽ വീഴാതിരിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിജയിക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ നമ്മൾ തോറ്റു കൊടുക്കുകയോ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എളിമപ്പെടേണ്ടി വന്നു, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ സഹിക്കേണ്ടി വന്നു. സാരമില്ല, നമ്മൾ ഇവിടെ പരാജയപ്പെടുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ വിജയം ലഭിക്കും. നമ്മൾ ഇവിടെ തോറ്റു കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ജയം തരും. നമ്മളിവിടെ വാക്കുകളില്ല പറയാൻ പറഞ്ഞില്ല, സാരമില്ല, നമുക്ക് വേണ്ടി കർത്താവ് പൊരുതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വചനം വായിച്ചു, സങ്കീർത്തനം 73:21. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. കണ്ടോ, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ അന്തരംഗത്തിൽ മുറിവേറ്റപ്പോൾ, ഞാൻ മൂഢനും അജ്ഞനുമായി മാറി, അറിവില്ലാത്ത വ്യക്തിയായി മാറി, മൂഢനായി മാറി, ഒരു ബോധമില്ലാത്ത ആളായി മാറി, ഒന്നറിയാത്ത ഒരാളായി മാറി. എന്തുകൊണ്ട്?
എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ ശരിയായ ബോധം ആ സമയത്ത് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വെറുപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനമെടുക്കരുത്. വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനമെടുക്കരുത്. വാശി വൈരാഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് പക ആയിരിക്കുന്ന സമയത്ത് പകരം വീട്ടണം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്തെങ്കിലും നടത്തിയേ പറ്റൂ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണം, ഈ മനുഷ്യനെ ഒന്ന് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോറ് വെക്കില്ല, അവിടെ കിടക്ക, പട്ടിണി കിടക്കട്ടെ എന്നൊക്കെയുള്ള വിചാരിക്കുന്ന തീരുമാനങ്ങളാണ് വന്നതെങ്കിൽ അത് കുടുംബത്തിന് ദോഷമല്ലേ? അല്ലേ? ആണ്. അത് ജീവിതത്തിന് ദോഷമല്ലേ? ആണ്. ഇപ്പൊ കർത്താവ് പറയാ, എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു, അങ്ങയുടെ മുൻപിൽ ഞാൻ ഒരു മൃഗത്തെ പോലെയായി. ആരെപ്പോലെ? മനുഷ്യൻ മൃഗമായി മാറണം. എപ്പോഴും അവന്റെ ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. അവന്റെ ആത്മാവ് ദൈവാത്മാവുമായി ബന്ധം വരണം. അപ്പൊ അവൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മകളും മകനുമായി മാറും. മനസ്സ് ദൈവവുമായിട്ട് ബന്ധം വരണം. അപ്പൊ മനസ്സിനേറ്റ മുറിവുകൾ അപ്പപ്പോൾ സൗഖ്യം കിട്ടും. ശരീരം ദൈവികമായ ദൈവം തന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറണം.